ജാഹിലിയത്തിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഈ കുറ്റിച്ചൂളാണെന്ന് ചില ഭാഗത്തും മൂങ്ങ എന്ന് ചിലയിടത്തും ഒക്കെ പറയുന്ന ആ പക്ഷിയുണ്ടല്ലോ, ആ പക്ഷി ഇങ്ങനെ രാത്രിയിൽ അവനവന്റെ വീട്ടിന്റെ പരിസരത്ത് വന്നുകൊണ്ട് ശബ്ദമുണ്ടാക്കിയാൽ ജാഹിലിയ കാലത്തെ വിശ്വാസമായിരുന്നു. അതേ ഒരു മരണ വാർത്ത കേൾക്കാനിരിക്കുന്നു, ബന്ധപ്പെട്ട സ്ഥലത്ത് വെച്ച് അടുത്ത ദിവസം തന്നെ മരണം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആ കൂമന്റെ മൂളര് ആ പക്ഷിയുടെ അതിന്റെ ഇണയെ ആകർഷിക്കാൻ അത് മൂളിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ആ സ്വരം പുറപ്പെടുവിക്കുന്നത് ഷെറിന്റെ മാനദണ്ഡമായി പഠിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേരെ എതിർത്തതാണ്. ആ ജാഹിലിയത്ത് എന്നും ഈ സമുദായത്തിൽ നിലനിൽക്കുകയാണ്. നമ്മുടെയൊക്കെ വീടിന്റെ പരിസരങ്ങളിൽ ഇങ്ങനെ രാത്രികാലങ്ങളിൽ ഈ കൂമന്റെ മൂളര് കേട്ടാൽ അതിനെ കല്ലെടുത്ത് പറപ്പിക്കുന്ന എത്രയോ ഉമ്മമാരെ കണ്ടിട്ടില്ലേ, പ്രായം ചെന്നവരെ കണ്ടിട്ടില്ലേ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലോ ശരീരത്തിലോ പുൽച്ചാടി വന്നിരുന്നാൽ അത് ഹൈറാണ് മക്കളെ. അതല്ലെങ്കിൽ എവിടെയൊക്കെയോ ജാറത്തിലേക്ക് നേർച്ച നേർന്നിട്ട് നേർച്ചക്കടം കൊടുക്കാത്തതിന്റെ രോഷം തീർക്കാനാണ് ആ മണ്ണട്ട നമ്മുടെ വിരിപ്പിൽ തലേണക്കിടയിൽ ബെഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന എത്രയോ കക്ഷികളില്ലേ. കാക്ക കുറുകിയാൽ മതി, മോനെ നോക്ക്, കാക്ക ഏത് ഭാഗത്തേക്കാണ് നിന്റെ വാല് തിരിച്ച് വെച്ചിട്ടുള്ളത്, ആ ഭാഗത്ത് നിന്ന് നമുക്ക് ലൈഫ് ഗസ്റ്റ് വരാനുണ്ട് മോനെ, സാധനം വാങ്ങിക്കൊണ്ടുവരണം എന്ന് പറയുന്നവരില്ലേ. അതുപോലെ തന്നെ കൈയൊന്ന് ചൊറിഞ്ഞാൽ എന്തോ കിട്ടാനിരിക്കുന്നു എന്ന് പറയുന്നവരില്ലേ. അതുപോലെ തന്നെ കൺകുരികം ചൊറിഞ്ഞാൽ ആരെയോ കാണാനിരിക്കുന്നു എന്ന് പറയുന്നവരില്ലേ. അതുപോലെ തന്നെ ഒരു കാര്യം സംസാരിച്ചു കഴിയുമ്പോ ആ ഉത്തരത്തിലുള്ള അതല്ലെങ്കിൽ റൂഫിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ആ പല്ലിയൊന്ന് ചലച്ചാൽ ഒന്ന് ശബ്ദിച്ചാൽ പറഞ്ഞത് സത്യമാണ്, കണ്ടില്ലേ, ഗൗളി ശാസ്ത്രമാണ്, ഗൗളി സമ്മതിച്ചു കഴിഞ്ഞു, അത് നടക്കാനുള്ളതാണെന്ന് പറയുന്നവരില്ലേ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് കാറെടുത്ത് ഡ്രൈവ് ചെയ്യാൻ ഒരുങ്ങുമ്പോ അതേ അപ്പുറത്തുള്ള കച്ചറ ബോക്സിലെ ഒരു ഭക്ഷണത്തിന്റെയോ മീനിന്റെയോ ഗന്ധം കേട്ടിട്ട് ഒരു പൂച്ചയങ്ങ് വിലങ്ങ് ചാടിയാൽ ഇനി അതിന്റെ നിറം കറുപ്പായി പോയാൽ അതിലും വലിയ ഭീകരമാണ്. അതങ്ങ് വിലങ്ങ് സ്വന്തം കാറ് സൈഡിൽ ഒതുക്കിയിട്ട് പാർക്കിംഗിൽ ഇട്ടിട്ട് അതേ ടാക്സിയിൽ പോകുന്ന എത്രയോ ജോലിക്കാരില്ലേ, ചെറുപ്പക്കാരില്ലേ. പുറത്തേക്ക് ജോലിക്കിറങ്ങിയപ്പോ രാവിലെ തന്നെ കണ്ടത് കാലിക്കൊട്ടയുമായി ഒരാൾ പോകുന്ന കാഴ്ചയാണ്. ഇന്നത്തെ ജീവിതം കാലിച്ചാക്കാണ്, ഇന്നത്തെ ദിവസം കാലിക്കൊട്ട പോലെ ശകുനം പിഴ പിടിച്ച ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര മുടക്കുന്ന കക്ഷികളില്ലേ. യാത്ര ഇറങ്ങിയിട്ട് പാതിവഴിയിലെത്തിയപ്പോ അതേ നിങ്ങളെന്തോ മറന്നു വെച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്തോ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോട് പറയാനുണ്ട്, അതല്ലെങ്കിൽ ഉമ്മാക്ക് പറയാനുണ്ട്, ഉപ്പാക്ക് പറയാനുണ്ട്, മക്കൾക്ക് പറയാനുണ്ട്. നിങ്ങളൊരു വഴിക്ക് രാവിലെ തന്നെ ഇറങ്ങിയതാണ്, കുറച്ചങ്ങോട്ട് എത്തുമ്പോഴേക്ക് നിങ്ങളെ തിരിച്ചു വിളിച്ചാൽ ആ വിളിച്ച ഉമ്മയോട് കയർക്കുന്നവരില്ലേ, ഉപ്പയോട് ദേഷ്യം പിടിക്കുന്നവരില്ലേ, ഭാര്യയെ ചീത്ത പറയുന്നവരില്ലേ, മക്കളോട് ദേഷ്യം പിടിക്കുന്നവരില്ലേ. നല്ലൊരു വഴിക്ക് ഇറങ്ങിയിടത്ത് നിന്ന് അത് പൂർത്തിയാക്കാനാകാതെ തിരിച്ചു വിളിച്ചില്ലടാ ഇന്ന് നടക്കൂല ഇനി ഒന്നും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ എന്തിനാ മുസ്ലിമേ ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ യൻഫഉദൽ ജദ്ദ് മിൻകൽ ജദ്ദ് എന്ന അഞ്ച് നേരത്തെ നമസ്കാരത്തിന്റെ ശേഷം നീ എന്തിനു പറയുന്നു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, എന്തിനാ പിന്നെ അത് പറയുന്നത്? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്തിനു പറയുന്നു? ആ പറയുന്ന ദിക്റിനോട് ആ തവക്കുലിൽ വിശ്വാസമുള്ളൊരു മനുഷ്യൻ അങ്ങനെ പറയാൻ കഴിയുമോ, വിശ്വസിക്കാൻ കഴിയുമോ? ഇതൊക്കെ ഒന്ന് മുസ്ലിമീങ്ങളാന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആളുകളുടെ കൽബിന്റെ അകത്ത് അള്ളിപ്പിടിച്ച് നിൽക്കുന്ന അന്ധവിശ്വാസങ്ങളാണ്. ഇതിനൊക്കെ ചികിത്സ എന്തേ ഉള്ളൂ? തവക്കൽ. ഉമയ്യ തവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു. ചൊവ്വാഴ്ചയായാലും വീട് തുറക്കാൻ പറ്റുമോ, കച്ചവടം തുടങ്ങാൻ പറ്റുമോ, എന്താ അഭിപ്രായം? മുഹറമ്മത്തിന്റെ ഉള്ളിൽ പറ്റുമോ, ഒടുക്കത്തെ ബുധനാണ്, പറ്റുമോ, എന്താ ഇനി വേണ്ടത്, വീട് താമസാക്കുന്നുണ്ട് ഞാൻ, ആ ദിവസം തുടങ്ങാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു ആളുകൾ. എന്താ ഒരു ഉറപ്പ് വരാത്തത്? ഈമാൻ ദൃഢമാകണം സുഹൃത്തുക്കളെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.